നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ അന്തിമ കണക്ക് പുറത്തുവിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ എഴുപത്തിരണ്ട് ദശാംശം എട്ട് ആറ് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പോളിംഗിൽ ഒന്നേ ദശാംശം ഒമ്പത് എട്ട് ശതമാനത്തിന്റെ കുറവ് രേഖപ്പെടുത്തി പുതുപ്പള്ളിയിലെ ചില ബൂത്തുകളിൽ പോളിംഗ് വൈകിയതിൽ ദുരൂഹതയും അട്ടിമറിയും സംശയിച്ച് കോൺഗ്രസ് വോട്ടെടുപ്പ് മനഃപൂർവ്വം വൈകിപ്പിക്കാൻ ഏകപക്ഷീയമായി ഉദ്യോഗസ്ഥരെ നിയമിച്ചെന്നാണ് ആരോപണം പരാതികളിൽ അന്വേഷണം നടക്കട്ടെയെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി തോമസ് പ്രതികരിച്ചു പുതുപ്പള്ളിയിൽ വോട്ടിംഗ് മനഃപൂർവ്വം വൈകിച്ചെന്ന ആരോപണങ്ങൾ തള്ളി കോട്ടയം കളക്ടർ വി വിഘ്നേശ്വരി പോളിംഗ് ശതമാനം കുറയാൻ കാരണം മണ്ഡലത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവർ എത്താത്തതിനാലാണെന്നും രാഷ്ട്രീയം നോക്കിയല്ല പോളിംഗിന് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുത്തതെന്നും കളക്ടർ വ്യക്തമാക്കി പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെതിരെ ഗുരുതര ആരോപണവുമായി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചാണ്ടിയമ്മൻ വിജയിച്ചാൽ അത് ബി ജെ പി വോട്ട് മറിച്ചിട്ടായിരിക്കും ബി ജെ പി വോട്ട് വാങ്ങിയാൽ മാത്രമാണ് ചാണ്ടിയുമ്മനെ ജയിക്കാൻ കഴിയുക ബിജെപി വോട്ട് യു ഡി എഫിന് ലഭിച്ചതായാണ് കണക്കുകൂട്ടൽ അല്ലാത്തപക്ഷം എൽ ഡി എഫിന് വിജയിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പ്രതികരിച്ചു പുതുപ്പള്ളിയിൽ സി പി എമ്മിന് പരാജയ ഭീതിയെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം വി ഗോവിന്ദന്റെ ആരോപണം പരാജയ ഭീതി മറച്ചുവെക്കാൻ പോളിംഗ് ശതമാനം കുറഞ്ഞത് ബോധപൂർവം ഉണ്ടാക്കിയ കെണിയെന്ന് അദ്ദേഹം പറഞ്ഞു മുഴുവൻ യു ഡി എഫ് വോട്ടേഴ്സിനും വോട്ട് ചെയ്യാനായില്ലെന്നും അദ്ദേഹം ആരോപിച്ചു സനാതനധർമ്മത്തിനെതിരായ പ്രസ്താവനയിൽ മാപ്പ് പറയില്ലെന്ന് ആവർത്തിച്ച് തമിഴ്നാട് മന്ത്രി ഉദയനിധി സ്റ്റാലിൻ ഹിന്ദു മതത്തിനെതിരായല്ല തന്റെ പ്രസ്താവനയെന്നും സനാതനധർമ്മത്തിന്റെ ജാതി വിവേചനം പോലുള്ള സമ്പ്രദായങ്ങൾക്കെതിരെയാണ് താൻ പറഞ്ഞതെന്നും അദ്ദേഹം വ്യക്തമാക്കി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ പുതിയ പാർലമെന്റിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാതിരുന്നത് ഇതിന്റെ സമീപകാലത്തെ ഏറ്റവും വലിയ ഉദാഹരണമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സനാതനധർമ്മ പരാമർശത്തിലെ ബി ജെ പി പ്രതിഷേധത്തിൽ പ്രതികരണവുമായി സി പി എം നേതാവ് പി ജയരാജൻ ഇന്ത്യയുടെ ചരിത്രത്തിൽ സനാതികൾ സാമൂഹ്യ പുരോഗതിക്ക് വിലങ്ങുതടിയായാണ് പ്രവർത്തിച്ചത് ഭൂരിഭാഗം ജനങ്ങളെയും ജാതി വിലക്കുകളിലൂടെ അകറ്റി നിർത്തിയ സവർണാധിപത്യ സംസ്കാരത്തെയാണ് ആർ എസ് എസും പ്രതിനിധാനം ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു അതിനാൽ ബി നേതാക്കളുടെ പ്രതിഷേധത്തിൽ അത്ഭുതമില്ലെന്നും പി ജയരാജൻ തമിഴ്നാട് മന്ത്രി ഉദയനിധി സ്റ്റാലിന്റെ സനാതന പരാമർശത്തിനെതിരെ വിമർശനവുമായി കെ ബി ഗണേഷ് കുമാർ എം എൽ എ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത് വിഡിത്തമാണ് അപ്പൂപ്പന്റെയും അച്ഛന്റെയും മകനായിട്ട് വന്നതാണ് ഉദയനിധി സ്റ്റാലിൻ രാഷ്ട്രീയത്തിന്റെ അടിത്തട്ട് കിളച്ചു വന്ന ആളല്ല അപ്പോൾ കാണുന്നവനെ അച്ഛൻ എന്ന് വിളിക്കുന്നത് ആർക്കും നല്ലതല്ല എല്ലാ മതവിശ്വാസങ്ങളും ആചാരങ്ങളും മാനിക്കപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു സനാതനധർമ്മത്തിനെതിരായ പരാമർശത്തിൽ തമിഴ്നാട് മന്ത്രി ഉദയനിധിക്കെതിരെയും കർണാടക മന്ത്രി പ്രിയാങ്ക് ഖര്ഗയ്ക്കെതിരെയും യുപിയില് കേസ് മതവികാരം വ്രണപ്പെടുത്തിയെന്നതടക്കമുള്ള വകുപ്പുകൾ ചുമത്തി റാംപൂര് പോലീസാണ് കേസെടുത്തത് ഇന്ത്യ എന്ന പേരു മാറ്റി ഭാരത് എന്നാക്കുമെന്ന പ്രചാരണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നിലപാടുണ്ടെങ്കിൽ കേന്ദ്രം അറിയിക്കുമെന്നും കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ പറഞ്ഞു ജി ട്വന്റി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് കോൺഗ്രസ് അഭ്യൂഹം പ്രചരിപ്പിക്കുന്നത് ഒരു കാലത്തും കോൺഗ്രസ്സിന് ഭാരത് എന്ന പേരിനോട് അനുകൂലമായ നിലപാടല്ലെന്നും കേന്ദ്രമന്ത്രി എറണാകുളം ജനറൽ ആശുപത്രിയിലെ ലൈംഗികാതിക്രമത്തിൽ പ്രതിയായ ഡോക്ടറുടെ അറസ്റ്റ് തടഞ്ഞ് കോടതി മുൻകൂർ ജാമ്യപേക്ഷയിൽ തീരുമാനമെടുക്കും വരെ ഡോക്ടർ മനോജിനെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി ഉത്തരവിട്ടു എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയാണ് പോലീസിന് നിർദ്ദേശം നൽകിയത് വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ വൈദ്യുതി വാങ്ങാനുള്ള കരാർ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത് കോടിയുടെ അധിക സാമ്പത്തിക ബാധ്യത ബാധ്യതയുണ്ടാക്കുമെന്ന് വൈദ്യുതി ബോർഡ് ബാധ്യത മറികടക്കണമെങ്കിൽ യൂണിറ്റിന് ഇരുപത്തിരണ്ട് പൈസ നിരക്ക് വർദ്ധിപ്പിക്കേണ്ടി വരുമെന്നും ബോർഡ് സർക്കാരിന് മുന്നറിയിപ്പ് നൽകി കർഷകർക്ക് സഹായം നൽകുന്നതിൽ വീഴ്ചയുണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ മന്ത്രി കേന്ദ്ര ഭക്ഷ്യ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തി സംസ്ഥാനം കണക്ക് നൽകുന്നില്ലെന്ന ആക്ഷേപം കേന്ദ്ര സർക്കാരിനില്ലെന്നും സംഭരിക്കുന്ന റേഷൻ കടകൾ വഴി വിതരണം ചെയ്ത ശേഷമാണ് കണക്ക് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മണിപ്പൂരിൽ വസ്തുത അന്വേഷണം നടത്തിയ മാധ്യമ പ്രവർത്തകർക്കെതിരായ കേസിൽ അറസ്റ്റ് തടഞ്ഞ് സുപ്രീം കോടതി എഡിറ്റേഴ്സ് ഗിൽഡിന്റെ ഹർജിയിലാണ് നടപടി കേസ് പരിഗണിക്കുന്ന തിങ്കളാഴ്ച വരെയാണ് അറസ്റ്റ് തടഞ്ഞത് നിയമവിരുദ്ധമായ ആയുധങ്ങൾക്കെതിരെ നടപടി വേണമെന്നും മണിപ്പൂർ സർക്കാരിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു കാസർകോട് കുമ്പളയിൽ പോലീസ് പിന്തുടർന്ന കാറ് മറിഞ്ഞ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഫർഹാസിന്റെ കുടുംബത്തിന്റെ മൊഴിയും കാറിൽ ഉണ്ടായിരുന്നവരുടെ മൊഴിയും തമ്മിൽ വൈരുദ്ധ്യമുണ്ട് പോലീസുകാരുടെ ഭാഗത്തു നിന്നും മോശമായ പെരുമാറ്റം ഉണ്ടായിട്ടില്ലെന്നും അപകടത്തിൽപ്പെട്ട വാഹനത്തിന് പൂർണമായ ഫിറ്റ്നസ് ഇല്ലെന്നും കണ്ടെത്തൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറി കേരളത്തിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട ഐ എസ് മൊഡ്യൂൾ നേതാവ് പിടിയിൽ നേപ്പാളിലേക്ക് വ്യാജ യാത്രാ കടക്കാൻ ശ്രമിച്ച സെയ്ത് നബീൽ അഹമ്മദിനെ ചെന്നൈയിൽ വെച്ചാണ് എൻ പിടികൂടിയത് കേരളത്തിലെ പ്രധാന നഗരങ്ങളിൽ ആക്രമണം നടത്താൻ സംഘം പദ്ധതിയിട്ടിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനെതിരായ സൈബർ ആക്രമണം നടത്തിയ പ്രതി നന്ദകുമാറിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു എന്നാൽ നന്ദകുമാറിന്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു പാലക്കാട്ട് ബസ്സിൽ പതിനഞ്ചു വയസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമത്തിൽ ബസ് ജീവനക്കാരൻ അറസ്റ്റിൽ മലപ്പുറം വട്ടക്കുളം സ്വദേശി അബ്ദുൾ റസാഖാണ് അറസ്റ്റിലായത് സ്കൂളിൽ പോകുമ്പോഴാണ് ഇയാൾ കുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചത് പ്രതിക്കെതിരെ പോക്സോ വകുപ്പുകൾ ചുമത്തിയാണ് തൃത്താല പോലീസ് കേസെടുത്തിരിക്കുന്നത് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതോടെ വാർത്തകൾ അവസാനിച്ചു നന്ദി